ഹായ് വണക്കം മൈ ചാനൽ വ്യൂവേഴ്സ് ഇനിക്ക് ഞാൻ വന്ന് ഒരു സ്വീറ്റ് അപ്പർ റെസിപ്പിയോട് ഉണ്ട മുന്നാടി വന്നിരിക്കുന്നത് ഓക്കെ വെരി വെരി സിമ്പിൾ എപ്പി പ്രിപ്പറേഷൻ പണിതന്നെ പാക്കലാം ഇതിക്ക് ഞാൻ വന്ന് പച്ച അരിസി വന്ന് ഒരു 4-5 hours എല്ലാം മൂറ വെച്ച് ഇന്നമാതിരി ഒരു വടി ചെല്ലട അതില് അരിച്ചെടുത്ത് ഒരു ഫാനിന്റെ കീഴേ കൊഞ്ച നേരം വെച്ചിരിക്കുന്നത് ആന ഇത് തണ്ണിയുടെ കണ്ടന്റ് അധികമായി ഇരിക്കക്കൂടാത് അതിനാല് ഞാൻ വന്ന് തുണിയിൽ വേണേനാ അപ്പടിയും വെക്കലാം എന്താ ഒരു ഈർപ്പം നനവ് ഇരിക്കില്ലയാ അത് പോറതുക്കാണ്ട് അതിനാല് ഞാൻ ഇന്ന് അരിച്ചെടുത്ത് ഇന്നമാതിരി ഒരു ചെലവ് എടുത്താ വെച്ചിരിക്കുന്നത് ചക്കരപ്പൊടി ഏലക്ക ബ്ലാക്ക് സീഡ് എല്ല് അതും എടുത്ത് വെച്ചിരിക്കുന്നത് തേങ്ങാക്കൊത്ത് തേങ്ങ വന്ന് കുട്ടി കുട്ടിയാ എടുത്ത് വെച്ചിരിക്കുന്നത് നെയ്യ് ഓയില് സമയൽ സോഡ ഇതെല്ലാമേ ഇതാ ഇതൊക്കെ വേണം ഇനി നമുക്ക് വന്ന് ചക്കരപ്പാവ് കൊഞ്ചം തണ്ണി വന്ന് ഞാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് വന്ന് നമ്മുടെ വന്ന് ചക്കരപ്പൊടി ചക്കരയുടെ കണ്ട് ഇതെല്ലാം അളവെല്ലാം നിങ്ങൾക്ക് ഇനിപ്പോടെ ഇനിപ്പിക്ക് തകുന്ന മാതിരി പോട്ടിടുങ്ക അതും വന്ന് നമ്മ രൊമ്പ ജാസ്തി തണ്ണി അതൊക്കെ വെക്ക വേണ്ട ഇത് അരയ്ക്കുമ്പോൾ ആഡ് പണിതുക്കാകത്ത ഇനി നമുക്ക് ഇത് വന്ന് നല്ല പാവ് എടുത്ത് ആറിയതക്കപ്പുറം വരലാം ഓക്കെ ചക്കരപ്പാവ് നമുക്ക് കൊഞ്ചം ആറിയിരിക്കുന്നത് ഞാനേ വന്ന് പാവ് കാച്ചി നമുക്ക് വന്ന് ആറി കൊഞ്ചം ആറിയതക്കപ്പുറം എന്താ നമ്മൾക്ക് മിക്സിയുടെ ജാറിൽ വന്ന് അരക്കണം ഇല്ലയാ അതിനാലെ കൊഞ്ചം ആറിയിട്ടതക്കപ്പുറം എന്താ അരക്കണം അത് എന്ത് വന്ന് നമുക്ക് വന്ന് ഒരു ബ്ലാക്ക് ചക്കരപ്പൊടി ബ്ലാക്ക് ചക്കര ഇരുന്നേരം എന്താ അപ്പത്തേക്കെല്ലാം കൊഞ്ചം നല്ലതായിരിക്കും അതേമാതിരി വന്താ നമ്മ ഊറ വെച്ച് വടിച്ചു വെച്ച എന്താ അരിസി ഓരോ മിക്സിയുടെ ജാറിൽ പോട്ട് എന്താ അരയ്ക്കുമ്പോൾ ഏലക്ക രൊമ്പ ജാസ്തി വേണ്ട കൊഞ്ചം ഏലക്ക ഒരു 3-4 ഏലക്ക അത് കൊഞ്ച അരിസിക്ക് മാറ്റിയതല്ല എപ്പിടിയോ അത് ജാസ്തി അളവ് ഇരുന്നേന ആളുകളുടെ അളവ് എല്ലാം ഇരുന്നേന അന്തമാരി അരിസി എല്ലാമേ എടുത്ത് ചക്കരയുടെ കണ്ടന്റ് എല്ലാമേ കൊഞ്ചം ജാസ്തി പോട്ട് അരക്കലാം ഇനി നമുക്ക് വന്ന് ഇത് ഞാൻ ഓൾറെഡി ചൊല്ലിയച്ച തണ്ണിയുടെ കണ്ടന്റ് വന്ന് രൊമ്പ മുക്കിയത് അല്ലെ രൊമ്പ ജാസ്തി ആകെക്കൂടാതെ അരക്കുമ്പോഴെല്ലാം അത് വന്ന് രൊമ്പ നൈസാ അരക്കൂടാതെ കൊഞ്ചം എന്താ ഒരു റവയുടെ എന്താ തരിതരിപ്പാത അരക്കണം ഓക്കെ ഞാന് പച്ച അരിസി ചക്കരപ്പാവ് ഏലക്ക ഇതെല്ലാമേ ചേർത്ത് അരച്ച് ഒരു രൊമ്പ നൈസാ ഞാൻ ചൊല്ലിയിരുന്നതില്ലയാ രൊമ്പ നൈസാ വേണ്ട നമുക്ക് ഒരു തരിതരിപ്പായിരിക്കണം അത് അപ്പൊ എടുത്താലേ തരും കൊഞ്ചം ഇപ്പിടി തരിതരിപ്പായിരിക്കും അന്തമാതിരി വേണത് രൊമ്പ ലിക്വിഡും ആകെക്കൂടാതെ ഇനി നമുക്ക് വന്ന് തേങ്ങാക്കൊത്ത് വന്നിട്ട് നെയ്യില് ഒരു പാന് വെച്ച് എന്താ നെയ്യില് വന്ന് തേങ്ങാക്കൊത്ത് എടുക്കലാം ആനാ വന്ന് നമ്മ വന്ന് ഇത് വന്ന് ഓയിലിൽ തന്നെ ഞാൻ പോട്ട് എടുക്ക പോകുന്നത് അപ്പം വന്ന് തേങ്ങാ കൊത്ത് താകുമ്പോൾ നമുക്ക് വന്ന് നെയ്യിലെടുക്കണം നെയ്യിൽ നമ്മുടെ എന്താ തേങ്ങാക്കൊത്ത് നല്ല വതക്കി എടുത്ത് നമുക്ക് എന്താ മാവില് ആഡ് പണലാം ഇനി ഇതിൽ വന്ന് നമുക്ക് വന്ന് എള് ബ്ലാക്ക് കളർ എള് അതും ഇതോടെ ചേർത്ത്
மாவு பாத்தீங்களா அப்ப நீங்க வந்து கொஞ்சம் இந்த மாதிரி ஒரு ஸ்டேஜில் தான் இருக்கணும். ரொம்ப லிக்விட் ஆகக்கூடாது. இந்த மாதிரி ஒரு ஸ்டேஜ் தான் மாவு இருக்கணும். இனி இதுல வந்து ஒரு 1 பிஞ்ச் சால்ட்டு, கொஞ்சம் 1 பிஞ்ச் சால்ட்டு, கொஞ்சம் சமய சோடா, போட்டு நமக்கு வந்து நல்லா இலக்கி ஓகே. இது வந்து நமக்கு வந்து ஒரு 1 ஹவர் ஒரு 1.5 ஹவர் எல்லாம் வைக்கலாம். அப்போ நமக்கு வந்து நல்லா சாஃப்டா கிடைக்கும். அப்பம் வந்து நமக்கு நல்லா சாஃப்டா கிடைக்கும். அது இல்லைன்னா நீங்க சமயசோட யூஸ் பண்ணாம தான் பண்ணுதுன்னா கொஞ்சம் ஜாஸ்தி நேரம் வந்து வச்சு எடுத்துடுங்க. இது நான் வந்து சமயசோட போட்டதுனால ஒரு 1.5 ஹவர் எல்லாம், 1 ஹவரோ 1.5 ஹவர் எல்லாம் வச்சதுக்கு அப்புறம் நமக்கு வந்து இந்த கோகனட் ஆயில், கோகனட் ஆயில் தான் இதுக்கு பெஸ்ட். நம்மளோட ஸ்வீட் அப்பத்துக்கு வேணா இதுப்போ நெய் வந்து ஞான உண்ணியப்ப சட்டி இருந்தேனா நெய் போட்டு நமக்கு பண்ணலாம். இது நமக்கு வந்து கொஞ்சம் பெரிய அப்பம் தான் போடும். அதனால வந்து கோகனட் ஆயில் சீன சட்டியில கோகனட் ஆயில் போட்டு நமக்கு வந்து ஒரு 1.5 ஹவர் கழிஞ்சதுக்கு அப்புறம் வந்து நம்மோட ஸ்வீட் அப்பத்தோட மாவு வந்து இங்கே வந்து ஒரு 1.5 ஹவர் எல்லாம் ஞாபகம் வச்சதுக்கு அப்புறம் தான் அப்ப நமக்கு வந்து ஒரு சீனச்சட்டியில் ஞான எண்ணெய் ஊட்டியிருக்கு. இதுல ஞான வந்து ஆல்ரெடி நெய்யில வந்துதான் தேங்காய் கொத்து எடுத்து வச்சிருக்குது. நமக்கு வந்து இதுல நெய் வேண்டியது இல்லையா, வேணும்னா எடுத்துருங்க. ஆனா வந்து இதுக்கு தேவையில்லையா, ஆயில போட்டு எடுத்தா போதும், நல்லா சாஃப்டா நமக்கு வந்து கிடைக்கும். இந்த மாதிரி மாவு பாத்தீங்களா, இந்த மாதிரி ஒரு வேணும், இந்த மாதிரி ஒரு சிச்சுவேஷன் தான். ரொம்ப லிக்விடும் ஆகக்கூடாது, ஆனா ரொம்ப கட்டி அந்த மாதிரி ஆகக்கூடாது. எடுத்து இந்த மாதிரி ஒரு நல்ல குழியில அந்த கரண்டி கையிலே வந்து நமக்கு இது நம்மளுடைய ஸ்வீட் அப்பம் இங்க ரெடி ஆயிருக்கு. நல்லா சாஃப்டான சென்டர்ல பாத்தீங்களா, நல்ல சாஃப்டான அப்பம் தான். நம்மள சைடெல்லாம் கொஞ்சம் கிறிஸ்பியா இருக்கும், உள்ளில எல்லாம் நல்லா சாஃப்டா இருக்கு. நம்மளோட நெய் ஆட் பண்ணிருக்குது, ஆயில் ஆட் பண்ணிருக்குது, எல்லாமே சேர்ந்தா அப்பம் தான். எல்லாருமே பண்ணி பாருங்க. இதெல்லாம் ரொம்ப ரொம்ப சிம்பிளான ஒரு ரெசிபி தான். எல்லாருமே பண்ணி பாருங்க, உங்களுக்கு கண்டிப்பா பிடிச்ச ஒரு ஐட்டம் தான் ஞாபகம் இன்னைக்கு ஷேர் பண்ணியிருக்குது. சப்போர்ட் பண்ணுங்க. இனி வேற ஐட்டம் ஷேர் பண்ணுறதுக்காக உங்க முன்னாடி வந்த வரைக்கும் நன்றி, வணக்கம்.